അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. അതായത് രണ്ട് ആറ്റങ്ങൾ അല്ലെങ്കിൽ എന്തിനാണ് ഒരു കോമ്പൗണ്ട് ഉണ്ടാകാൻ വേണ്ടി ആറ്റങ്ങൾ എങ്ങനെയാണ് കൂടിച്ചേരുന്നത്, അങ്ങനെ വെറുതെ കൂടിച്ചേരുന്നത്, അതെന്താണ് കുറച്ച് ലോസിൻ്റെ ബേസിസിലാണ് എന്തിനാണ് ആ എന്തിനാണ് ആറ്റങ്ങൾ കൂടിച്ചേരുന്നത്. അങ്ങനെ നമുക്ക് എന്താണ് ടോട്ടൽ 5 ലോസ് ഉണ്ട്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ രണ്ട് ലോ ആണ്. എന്താണ് ഒന്നാമത്തെ ലോ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ബൈ ആൻ്റോണിയ ലാവോസിയെ 1789. അടുത്ത രണ്ടാമത്തെ എന്താണ് ലോ ഓഫ് ഡെഫിനറ്റ് പ്രപ്പോർഷൻ, എന്താണ് ജോസഫ് പ്രോസ്റ്റ് ബൈ 1799. ഈ രണ്ട് ലോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഒന്നാമത്തെ ലോ ആയ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ എന്താണ് നമ്മൾ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിലെ ഫസ്റ്റ് ലോ ആയ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അതായത് ആൻ്റോണി ലാവോസിലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച എന്താണ് മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതായത് മാറ്ററിനെ നമുക്ക് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല, അത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റാനേ സാധിക്കുകയുള്ളൂ. അവർ എക്സാമ്പിൾ വെച്ച് പറയുന്നത് എന്താണ് ഇവിടെ CH4 മീഥേനും ഓക്സിജനും കൂടെ കൂടി ചേർന്ന് CO2 H2O ഉണ്ടായി. അതിലെന്താണ് ഈ ലോ ആപ്ലിക്കബിൾ ആവണമെന്ന് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും CH4 2CO2 2O2. അതായത് എന്താണ് ഒരു കാർബൺ 4 ഹൈഡ്രജൻ, ഇവിടെ ആണെങ്കിൽ 2 2 4 ഓക്സിജൻ. അപ്പോൾ ഇപ്പുറത്ത് നോക്കി എങ്ങനെയായിരിക്കും, അതായത് ഒരു കാർബൺ 4 ഹൈഡ്രജൻ, ഇവിടെ എത്രയായിരിക്കും 4 ഓക്സിജൻ. ഇവിടെ എന്താണ് ഒരു കാർബൺ 2 ഓക്സിജൻ, ഇവിടെ എത്രയാണ് 4 ഹൈഡ്രജൻ 1 ഓക്സിജൻ. അപ്പോൾ ടോട്ടൽ എത്രയായി? അതായത് ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബണേ ഉള്ളൂ, അത് കറക്റ്റാണ്. ഇവിടെ H4 4 ഉണ്ട്, ഇവിടെ എത്രയും 4 ഹൈഡ്രജൻ 4. ഓക്സിജൻ എത്രയുണ്ട്? 4 ഉണ്ട്, ഇവിടെ 2 ഇവിടെ 2. അപ്പോൾ എത്രയും 4 ആയി. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളെ മാറ്ററിനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ സാധിക്കില്ല, അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അടുത്തെന്താണ് വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സിമ്പിൾ എക്സാമ്പിളായ എന്താണ് വാട്ടർ എങ്ങനെ ഉണ്ടാകുന്നു, അതായത് ഹൈഡ്രജനും ഓക്സിജനും കൂടെ കൂടി ചേർന്ന് വാട്ടർ ഉണ്ടാകുന്നു. അതെങ്ങനെ ഉണ്ടാകും? അതായത് 2 ഹൈഡ്രജനും 2 ഓക്സിജനും കൂടി ചേർന്ന് 2 ഹൈഡ്രജനും 1 ഓക്സിജനും. പക്ഷേ എന്തിനാണ് നമ്മൾ ഇവിടെ 2 ഹൈഡ്രജൻ എടുത്ത് 1 ഓക്സിജൻ എടുത്ത്, ഇവിടെ എത്രയായി? 2 ഹൈഡ്രജൻ എടുത്ത് 2 ഓക്സിജൻ. അതായത് ഇവിടുത്തെ നമ്പർ സെയിം ആണ്. അതാണ് എന്താണ് അതായത് ഇതിൻ്റെ മാറ്റർ എന്ന് പറയുന്നത് ഇവിടുത്തെ മാറ്ററോട്ട് മാറിയെന്നാലും അതിൻ്റെ മാറ്ററിന് യാതൊരു വ്യത്യാസവും വന്നില്ല, സെയിം മാറ്ററായി. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതായത് മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയ്ഡ്. അതായത് മാറ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ബൈ ആൻ്റോണി ലാവോസിയെ 1789. അടുത്ത ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ രണ്ടാമത്തെ ലോ ആയ ലോ ഓഫ് ഡെഫിനറ്റ് പ്രപ്പോർഷൻ ബൈ ജോസഫ് പ്രോസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ലോ ഓഫ് ഡെഫിനറ്റ് പ്രപ്പോർഷൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എന്തെന്ന് വെച്ചാൽ എന്താണ് കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻ എക്സാക്ട്ലി ദി സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെൻറ്റ് ബൈ വെയ്റ്റ്. അതായത് എന്താണ് ഒരു എലമെൻ്റ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നത് എന്തിനായിരിക്കും? ആ എലമെൻറ്റുകളുടെ വെയ്റ്റിന് തുല്യമായിരിക്കും ആ കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. എക്സാമ്പിൾ ആണ് മനസ്സിലായി. എക്സാമ്പിൾ എന്താണ്? ഇവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ട്, അത് 50 gram ആണ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ എന്താണ് അത് കാർബണും ഓക്സിജനും കൂടി ചേർന്നാണ് എന്താണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്. അതായത് കാർബൺ 21.5 gram ഓക്സിജൻ 28.5 gram ആയിരിക്കും. ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോഴാണ് 50 gram ഓഫ് ഇതാണ് കാർബൺ മോണോക്സൈഡ് കിട്ടുന്നത്. അതായത് അതിൻ്റെ വെയ്റ്റ് സെയിം ആയിരിക്കും. അതായത് ഈ കാർബൺ മോണോക്സൈഡിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്താലും 21.5 gram ഓഫ് കാർബണും കിട്ടും, 28.5 gram ഓഫ് ഓക്സിജനും കിട്ടും. ഇതാണ് എന്താണ് ലോ ഓഫ് ഡെഫിനറ്റ് പ്രപ്പോർഷൻ. എന്താണ് പറയുന്നത്? കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻ എക്സാക്ട്ലി ദി സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെൻറ്റ് ബൈ വെയ്റ്റ്. ഇതാ വെയ്റ്റാണ് പ്രധാനം ഘട്ടം, വെയ്റ്റിൻ്റെ ആയിരിക്കും ഇതിന് തുല്യമാണ് കേട്ടോ. അതിൻ്റെ എക്സാമ്പിളാണ് കാർബൺ മോണോക്സൈഡ്. ഇതാണ് എന്താണ് ലോ ഓഫ് ഡെഫിനറ്റ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ഈ ലോ എല്ലാം വെച്ച് നിങ്ങൾക്ക് അവസാനം പ്രോബ്ലംസ് ചെയ്യാൻ കാണും. അപ്പം ആ സമയത്താണ് ഇത് ആവശ്യം. അത് നമുക്ക് എല്ലാ 5 ലോയും പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രോബ്ലംസിലോട്ട് കടക്കാം. അപ്പം എന്താണ് നമ്മൾ രണ്ടെണ്ണം കഴിച്ച് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ 2 ലോ പഠിച്ചു, അതിന് എക്സാമ്പിൾ നമ്മൾ നോക്കി. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി 3 ലോയും കൂടെ പഠിക്കാം.